ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോസ്റ്റൽ പ്ലെയിൻസ് തീരസമുദ്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉപദ്വീപീയ പീഠഭൂമിക്ക് ചുറ്റുമായി കാണപ്പെടുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗമാണ് തീരസമുദ്രങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ പശ്ചിമബംഗാളിലെ സുന്ദർബൻ പ്രദേശം വരെ നീണ്ടുകിടക്കുന്ന 6,100 കിലോമീറ്റർ ദൈർഘ്യമുള്ള നീളമുള്ള ഇന്ത്യയുടെ ഭൂവിഭാഗമാണ് തീരസമുദ്രങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. കോസ്റ്റൽ പ്ലെയിൻസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന്, അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന കോസ്റ്റൽ പ്ലെയിൻസ് നമ്മൾ പറയുന്നു പശ്ചിമ തീര സമതലങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര സമതലങ്ങൾ. എന്നാൽ ബേ ഓഫ് ബംഗാളിന്, ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന തീരസമതലങ്ങളെ നമ്മൾ പറയുന്ന പേര് പൂർവ്വ തീരസമതലങ്ങൾ അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലം എന്നിങ്ങനെ രണ്ടായി തീരസമതലങ്ങളെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ഓരോ തീരസമതലത്തിൻ്റെയും, പശ്ചിമ തീരസമതലം അതായത് പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം അതായത് പൂർവ്വ തീരസമതലം, ഇവയുടെ പ്രത്യേകതകൾ ഇവ തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യമായി നമ്മൾ പശ്ചിമ തീരസമതലം അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയാം. ഒന്ന്, റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. ശ്രദ്ധിക്കാം, റാൺ ഓഫ് കച്ച് മുതൽ, ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറഞ്ഞ പ്രദേശമാണ്, വീതി കുറഞ്ഞ തീരപ്രദേശമാണ് കാണപ്പെടുന്നത്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇനി നോക്കാം, പശ്ചിമ തീരസമതലങ്ങളെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, ഗുജറാത്ത് തീരസമതലം, അതിന് താഴെയായിട്ട് കൊങ്കൺ തീരസമതലം, അതിൽ താഴെയായിട്ട് മലബാർ തീരസമതലം. അപ്പോൾ ഇങ്ങനെ മൂന്ന് സമതലങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമാണ് പശ്ചിമ തീരസമതലം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ പറഞ്ഞു? റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യം വീതി കുറവാണ്. കായലുകൾ, ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ അഴിമുഖങ്ങളും എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്ന് ഭാഗമായിട്ട് അതിനെ ഭാഗിച്ചിരിക്കുന്നു. ഇനി അടുത്ത് നോക്കുക, കിഴക്കൻ തീരസമതലം അല്ലെങ്കിൽ പൂർവ്വ തീരസമതലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. കന്യാകുമാരി മുതൽ സുന്ദർബൻ പ്രദേശം വരെ നീണ്ടുകിടക്കുന്നു. കന്യാകുമാരി മുതൽ സുന്ദർബൻ പ്രദേശം വരെ നീണ്ടുകിടക്കുന്നു. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ്, വീതി കൂടിയ തീരസമതലമാണ്. ഡെൽറ്റകളുടെ രൂപീകരണം ഉണ്ടാകുന്നു, ഡെൽറ്റകളുടെ രൂപീകരണം ഉണ്ടാകുന്നു. അതുപോലെ വടക്കൻ സിർക്കാസ്, കോറമണ്ഡൽ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ്, അതായത് പൂർവ്വ തീരസമതലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കന്യാകുമാരി മുതൽ സുന്ദർബൻ പ്രദേശം വരെ നീണ്ടുകിടക്കുന്നു, വടക്കൻ സിർക്കാസ്, കോറമണ്ഡൽ തീരസമതലം എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പൂർവ്വഘട്ടത്തിനും ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കൂടിയ ഭാഗമാണ്. ഇങ്ങനെ രണ്ട് തീരസമതലങ്ങൾ, പടിഞ്ഞാറൻ തീരസമതലും കിഴക്കൻ തീരസമതലങ്ങളും കൂടിയിട്ടുള്ള 6,100 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയുടെ ഭൂവിഭാഗമാണ് തീരസമതലങ്ങൾ, കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള മണ്ണിനമെന്ന് പറയുന്നത് എക്കൽ മണ്ണ്, അലുവിയൽ സോയിലാണ്. അതുപോലെ തന്നെ റൈസ്, നെല്ല്, തെങ്ങ്, കോക്കനട്ട് ട്രീ ഒക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി വിളകൾ എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം, ചെറിയ രൂപത്തിൽ കൃഷികളുണ്ടെങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമാർഗം എന്ന് പറയുന്നത് ഫിഷിങ്ങാണ്, മത്സ്യബന്ധനവും അതുപോലെ തന്നെ ടൂറിസം, വിനോദ സഞ്ചാരമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടത്, ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യയുടെ മറ്റൊരു ഭൂവിഭാഗമാണ് ദ്വീപുകൾ. നമുക്കറിയാം, നാല് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭൂപ്രദേശത്ത് നമ്മൾ പറയുന്ന, കരഭാഗത്ത് നമ്മൾ പറയുന്ന വരാൻ ദ്വീപുകൾ, ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായിട്ട് രണ്ട് ഐലൻഡുകളാണുള്ളത്, അതായത് ഇന്ത്യയുടെ അഞ്ചാമത്തെ ഭൂവിഭാഗമാണ് ഐലൻഡുകൾ. ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള രണ്ട് ദ്വീപുകളാണ് ഐലൻഡുകളാണുള്ളത്. ഒന്ന്, അറബിക്കടലിൽ കാണപ്പെടുന്ന ലക്ഷദ്വീപ്. ഏകദേശം 36 ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ വെറും 11 മാത്രമേ ജനവാസമുള്ളൂ.
കവരത്തിയാണ് അതിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ അറബിക്കടലിൽ കാണപ്പെടുന്ന 36 ദ്വീപുള്ള എന്നാൽ 11 മാത്രം ജനവാസമുള്ള കവരത്തി തലസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലൂടെ ഭാഗമായിട്ടുള്ള ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. അത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് നോക്കുക, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൽ കാണുന്ന തീരസമതലത്തിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ബേ ഓഫ് ബംഗാളിൽ കാണപ്പെടുന്ന ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ 200 ദ്വീപുകൾ അടങ്ങിയിട്ടുള്ള ആൻഡമാനും 19 ദ്വീപുകൾ നിക്കോബാറും അടക്കം 219 ദ്വീപുകൾ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. എന്നാൽ വളരെ കുറച്ച് മാത്രം ദ്വീപുകൾ മാത്രമേ ജനവാസം കാണപ്പെടുന്നുള്ളൂ. ആൻഡമാൻ നിക്കോബാറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പോർട്ട് പ്ലെയറാണ് അതിൻ്റെ തലസ്ഥാനം. പോർട്ട് പ്ലെയർ അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം, ഇന്ത്യയിലെ വോൾക്കാനോ, ഏക അഗ്നിപർവ്വതം വോൾക്കാനോ കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാറിൻ്റെ ഭാഗമായിട്ടുള്ള ബാരൻ ദ്വീപിലാണ്. ബാരൻ അഗ്നിപർവ്വതം, ബാരൻ വോൾക്കാനോ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും തെക്ക് താഴെയുള്ള ഭാഗമായി നമ്മൾ കണക്കാക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ഭാഗത്തിൻ്റെ ദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ദിരാ പോയിൻ്റ് എന്നുള്ള പ്രദേശമാണ്. ഇന്ദിരാ പോയിൻ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ 5-ാമത്തെ ഭൂവിഭാഗമാണ് ദ്വീപുകൾ, ഐലൻഡ്സ്. 2 ദ്വീപുകളാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത്. ഒന്ന് അറബിക്കടലിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന ലക്ഷദ്വീപ്, അതിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. 36 ദ്വീപുകളുണ്ട്, 11 മാത്രമേ ജനവാസമുള്ളൂ. ലക്ഷദ്വീപ് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് ചെറിയ രൂപത്തിൽ കൃഷി ഉണ്ടെങ്കിൽ മത്സ്യബന്ധനം, ടൂറിസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ജീവിതമാർഗം. ഇത് നോക്കുക, ബേ ഓഫ് ബംഗാളിൻ്റെ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന 219 ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വളരെ കുറച്ച് ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ ജനവാസമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പോർട്ട് ബ്ലെയറാണ് അതിൻ്റെ തലസ്ഥാനം. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഈ ദ്വീപ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാരൻ അഗ്നിപർവ്വതം കാണപ്പെടുന്നു. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും തെക്ക് താഴെയുള്ള ഭാഗമായി കണക്കാക്കുന്നത് ഇന്ദിരാ പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ ഭാഗമുള്ള പ്രദേശമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ കാലാവസ്ഥ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. ക്ലൈമറ്റ്, വ്യത്യസ്തമായ ക്ലൈമറ്റ്, വ്യത്യസ്തമായ കാലാവസ്ഥ നമുക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ഇത്തരം വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അതിലേക്ക് നയിക്കുന്ന ചില ഫാക്ടേഴ്സിൻ്റെ, ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഓഫ് ക്ലൈമറ്റ്, ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ, പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണുള്ളത്. 1-ാമത് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശങ്ങൾ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം, ലാറ്റിറ്റ്യൂഡൽ പൊസിഷൻ ഇന്ത്യയുടെ ക്ലൈമറ്റിനെ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ക്ലൈമറ്റിനെ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ നിയർനെസ് ഓഫ് സി, സമുദ്ര സാമീപ്യം ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ്, ഓരോ പ്രദേശത്തിൻ്റെയും ഉയരം ആ പ്രദേശത്തെ, ഇന്ത്യയിലെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഉള്ള കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ 4 ഘടകങ്ങൾ, 4 ഫാക്ടേഴ്സ്, ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശം, ഫിസിയോഗ്രഫി, ഭൂപ്രകൃതി, നിയർനെസ് ഓഫ് സി, സമുദ്ര സാമീപ്യം, ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്, ഉയരം, ഒരു പ്രദേശത്തിൻ്റെ ഉയരം, ഇങ്ങനെ 4 വ്യത്യസ്തമായ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലൂടെയാണ് ഇന്ത്യയിലെ വ്യത്യസ്തമായ പ്രധാനമായും 4 കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. 1, കോൾഡ് വെതർ സീസൺ, അതായത് വിൻ്റർ, ശൈത്യകാലം. 2, നമുക്ക് ഹോട്ട് വെതർ സീസൺ, സമ്മർ, ഉഷ്ണകാലം. അതുപോലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഇന്ത്യയുടെ മഴക്കാലം എന്നറിയപ്പെടുന്ന കാലമാണിത്. അതുപോലെ മറ്റൊന്നാണ് റിട്ടേൺ മൺസൂൺ സീസൺ, മൺസൂണിൻ്റെ വിടവാങ്ങൽ കാലം, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. എന്നിങ്ങനെ 4 ഇന്ത്യയുടെ കാലാവസ്ഥയെ, ക്ലൈമറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ഏതൊക്കെ സമയങ്ങളിലാണ്, എന്തൊക്കെയാണ് ഈ സമയങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥയിലെ പ്രത്യേകതകൾ, ക്ലൈമറ്റിക്കൽ ചേഞ്ചസ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് കോൾഡ് വെതർ സീസൺ, വിൻ്റർ, ശൈത്യം. നമുക്കറിയാം കോൾഡ് വെതർ, വിൻ്റർ, ശൈത്യകാലം, തണുപ്പ് കാലമാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കാലങ്ങളിലാണ് ഇന്ത്യയിൽ പൊതുവെ ഈ സീസൺ അനുഭവപ്പെടുന്നത്. മൂടൽ മഞ്ഞും മഞ്ഞ് വീഴ്ചയുമൊക്കെ ധാരാളമായി വ്യത്യസ്തമായ
പ്രദേശങ്ങളിൽ ഈ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഈ ക്ലൈമറ്റ് വളരെ ശക്തമായിരിക്കും. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ അതിശക്തമായ രൂപത്തിലുള്ള മഞ്ഞ് വീഴ്ചയോ മൂടൽമഞ്ഞോ പൊതുവെ കാണപ്പെടാറില്ല. എന്നാൽ ശൈത്യകാലത്തിൻ്റെ ആ ഒരു തീവ്രത, ഇൻറ്റൻസിറ്റി ഉണ്ടാകുന്നത്, കോൾഡ് വെദർ സീസണിൻ്റെ വിൻ്ററിൻ്റെ ഇൻറ്റൻസിറ്റി ഇന്ത്യയിൽ കൂടുതൽ അനുഭവിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു സീസണിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിൽ നമ്മൾ പറയുന്ന പേരാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പശ്ചിമ അസ്വസ്ഥത എന്നതിനെ പറയുന്നു. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയിൽ ഉണ്ടാകുന്ന ശക്തമായൊരു ന്യൂനമർദ്ദത്തെ, ശക്തമായി ഉണ്ടാകുന്ന ന്യൂനമർദ്ദം, അത് ജെറ്റ് സ്ട്രീംസ്, ജെറ്റ് കറണ്ടുകൾ എന്ത് ചെയ്യുന്നു, അത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ഇന്ത്യയിലെ ഉത്തര മഹാസമുദ്രത്ത്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ, പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന സമതലങ്ങളിൽ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻസിൽ എന്ത് ചെയ്യുന്നു, മഴ ലഭിക്കുകയും വിൻ്റർ ക്രോപ്സിന്, അതായത് ശൈത്യകാലത്ത് തണുപ്പ് കാലത്ത് അവിടെ ഉണ്ടാക്കുന്ന കൃഷികൾക്ക് ഗുണകരമായിട്ട് ആ ഒരു ഒരു മഴ ലഭ്യമാകുന്നതിന് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഇതുണ്ടാകുന്നത് കോൾഡ് വെതർ സീസണിൽ ശൈത്യകാലത്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. കോൾഡ് വെതർ സീസൺ അല്ലെങ്കിൽ വിൻ്റർ സീസൺ, ശൈത്യകാലം ഡിസംബർ ജനുവരി ഫെബ്രുവരി കാലങ്ങളിലാണ്, മാസങ്ങളിലാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. മൂടൽ മഞ്ഞും മഞ്ഞ് വീഴ്ചയും ഒക്കെ പൊതുവെ ഈ സമയങ്ങളിൽ കാണപ്പെടുന്നു. അത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇത് ശക്തമായി അനുഭവപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലാണ് സൗത്ത് ഇന്ത്യയെ അപേക്ഷിച്ച്. അതുപോലെ ഈ സമയത്ത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്, പശ്ചിമ അസ്വസ്ഥത. അത് പഞ്ചാബ് ഹരിയാന സമതലങ്ങളിൽ വിൻ്റർ ശൈത്യകാലത്ത് മഴക്കും, അതുപോലെ ആ സമയത്ത് കൃഷിക്ക് ഗുണകരമായിട്ട് അത് മാറുകയും ചെയ്യുന്നു. ഇനി രണ്ടാമതായി നോക്കാം ഹോട്ട് വെതർ സീസൺ, സമ്മർ സീസൺ, ഉഷ്ണകാലം, ചൂടുകാലം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ നാല് മാസങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഹോട്ട് സീസൺ വെതർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ട് സീസൺ അല്ലെങ്കിൽ സമ്മർ സീസണിൽ ഉഷ്ണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലൂ, മാംഗോ ഷവർ തുടങ്ങിയിട്ടുള്ള നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പ്രാദേശിക വാദങ്ങൾ, ലോക്കൽ വിൻസ് ഈ സമയത്താണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. രാജസ്ഥാനിലെ ബാമർ എന്ന് പറയുന്ന പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ നേരത്തെ നമ്മൾ ശൈത്യകാലത്തെ പറയുന്നത് പോലെ തന്നെ ഉഷ്ണകാലത്തിൻ്റെയും ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് സൗത്ത് ഇന്ത്യയെക്കാൾ അപേക്ഷിച്ച് എന്നുള്ളത് മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ മഴക്കാലം എന്നറിയപ്പെടുന്ന റൈനി സീസൺ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സീസണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ സീസൺ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ നാല് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഈ ഒരു സീസൺ ഉണ്ടാകുന്നത്. സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സാണ് ഈ ഒരു കാലാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകുന്നതിനുള്ള കാരണം. ഇപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഈ ഒരു കാറ്റിനെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ മഴക്കാലം എന്ന പേരിൽ വിളിക്കുന്നു, റൈനി സീസൺ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനുള്ള കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെത്തുമ്പോൾ, സൗത്ത് പോർഷനിലെത്തുമ്പോൾ അവിടുന്ന് രണ്ടായി പിരിയുന്നു, രണ്ട് ബ്രാഞ്ചുകളായി അത് മാറുന്നു. ഒന്ന് അറബിക്കടൽ ശാഖ, അറേബ്യൻ സീ ബ്രാഞ്ച്, മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഇങ്ങനെ ഈ ഒരു കാറ്റ് രണ്ട് കാറ്റുകളായി ഇന്ത്യയുടെ രണ്ട് വശങ്ങളിലൂടെ വീശാൻ തുടങ്ങുന്നു. അങ്ങനെ അറബിക്കടൽ ശാഖ, അറേബ്യൻ സീ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലങ്ങളിലെ ഭാഗമായിട്ട് അതിലൂടെ വീശിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വീശുന്ന കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ആരവല്ലി പർവ്വതം അതിനെ തടഞ്ഞു നിർത്തി രാജസ്ഥാനിലേക്ക് കടക്കാതെ അതിനെ തടഞ്ഞു നിർക്കുകയും ചെയ്യുന്നു. പിന്നീടത് പഞ്ചാബ് ഹരിയാന സമതലത്തിലേക്ക് വീശും. എന്നാൽ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു, കരഭാഗം ഒഴിവാക്കിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ വീശിയിട്ട് പിന്നീട് സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിലൂടെ മാത്രമാണ് കരയിലേക്ക് കടക്കുന്നത്. അങ്ങനെ സുന്ദർബൻ ഡെൽറ്റ ഭാഗത്തിലൂടെ കരയിലേക്ക് കടക്കുന്ന ബേ ഓഫ് ബംഗാൾ ശാഖ
അവിടെ വെച്ച് രണ്ടായി പിരിഞ്ഞ് ഒന്ന് ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് ആസാമിലേക്ക് വീശുന്നു, മറ്റൊന്ന് ഗംഗാ സമതലത്തിലൂടെ വീശിയിട്ട് നേരത്തെ വീശി ആരവല്ലി പർവ്വതത്തിൽ നിന്ന് തിരിഞ്ഞ് വീശിയ അറബിക്കടൽ ശാഖയുമായിട്ട് പഞ്ചാബ് ഹരിയാന സമതലത്തിൽ കൂടിച്ചേരുകയും അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു, ഹിമാലയത്തിലേക്ക് വീശുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ വീശുന്ന ഈ കാറ്റ് വീശുന്ന എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നു, അത് പ്രധാനമായിട്ടും മഴ നൽകുന്നു. അതായത് എന്നാൽ ഇവിടെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല, പകരം ബംഗാൾ പ്രദേശത്തെത്തിയതിനു ശേഷമാണ് ഗംഗാ ശാഖയും ബ്രഹ്മപുത്ര ശാഖയുമായിട്ട് അത് മഴയ്ക്ക് കാരണമാകുന്നത്. അങ്ങനെ പിന്നീട് അവ എന്ത് ചെയ്യുന്നു, പഞ്ചാബ് ഹരിയാന സമതലങ്ങളിൽ ഗംഗാ ശാഖയും അറേബ്യൻ ശാഖയും കൂടിച്ചേരുകയും അവ വീണ്ടും മുകളിലേറ്റ് വീശി ഹിമാലയത്തിൻ്റെ താഴ്വരകളിലും മഴയ്ക്ക് കാരണമായി. അങ്ങനെ ഇന്ത്യയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മഴയ്ക്ക് കാരണമാകുന്ന ഒരു സീസണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് പറയുന്നത്, ഇന്ത്യയുടെ മഴക്കാലം, ഇന്ത്യയുടെ റെയിനി സീസൺ എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ ശ്രദ്ധിക്കാം, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അവ ഇന്ത്യയുടെ മഴക്കാലം എന്ന പേരിൽ വിളിക്കുന്നു. അതിനുള്ള കാരണമാണ് പറയാൻ പോകുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറയാം, ശ്രദ്ധിക്കാം. സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഉത്തരാർദ്ധ ഗോളത്തിലാകുന്ന സമയത്ത് വീശുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് എന്ന് ചെയ്യുന്നു, ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത്, ഇന്ത്യയുടെ സൗത്തിലെത്തുമ്പോൾ രണ്ടായി പിരിയുന്നു. ഒന്ന് അറബിക്കടൽ ബ്രാഞ്ച്, അറബിക്കടൽ ശാഖ, അറേബ്യൻ സീ ബ്രാഞ്ച്. മറ്റൊന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അറബിക്കടൽ ശാഖ അത് പോകുന്ന വഴിയിലെല്ലാം കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങി ഗുജറാത്ത് തുടങ്ങി അത് പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നല്ല മഴ നൽകി ആരവല്ലി പർവ്വതത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ആരവല്ലി അതിനെ തടഞ്ഞു നിർത്തുകയും അതിനെ രാജസ്ഥാനിലേക്ക് കടക്കാതെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. രാജസ്ഥാൻ മരുഭൂമി പ്രദേശമാകാനുള്ള പ്രധാന കാരണം ഈ ആരവല്ലി പർവ്വതം ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നീട് എന്ത് ചെയ്യുന്നു, ആരവല്ലി തടഞ്ഞു നിർത്തുന്ന അറബിക്കടൽ ശാഖ പഞ്ചാബ് ഹരിയാന സമതലത്തിൽ എത്തിപ്പെടുന്നു. അതേസമയം ബംഗാൾ ഉൾക്കടൽ ഭാഗത്തിലൂടെ വീശുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ കരഭാഗം ഒഴിവായിട്ട് വീശുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രധാനമായിട്ടും തമിഴ്നാടിൻ്റെയും മറ്റുമൊന്നും തീരപ്രദേശങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നില്ല. എന്നാൽ അവ സുന്ദർബൻ പ്രദേശത്ത് വെച്ച് കരയിലേക്ക് കടക്കുന്നു. ബംഗാളിലെ സുന്ദർബൻ പ്രദേശത്ത് വെച്ച് കരയിലേക്ക് കടക്കുകയും അവിടെ വെച്ച് രണ്ട് ബ്രാഞ്ചായി മാറുകയും ഒന്ന് ബ്രഹ്മപുത്ര ശാഖ, അത് ആസാമിലേക്ക് വീശി ആ പ്രദേശങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു. മറ്റൊന്ന് ഗംഗാ ശാഖ, ഗംഗാ സമുദ്രത്തിലേക്ക് വീശി ആ പ്രദേശങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്നു. ഈ ഗംഗാ ശാഖ പിന്നീട് എന്ത് ചെയ്യുന്നു, ആനവല്ലി തടഞ്ഞു നിർത്തി ദിശ മാറ്റിയ അറേബ്യൻ ശാഖയുമായി പഞ്ചാബ് ഹരിയാന സമുദ്രങ്ങളിൽ വെച്ച് കൂടിച്ചേരുകയും അവിടെ നിന്ന് വീണ്ടും അവർ എന്ത് ചെയ്യുന്നു, ഹിമാലയൻ താഴ്വരകളിലേക്ക് വീശുകയും അവിടെ ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും മഴയ്ക്ക് കാരണമാകുന്ന ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇന്ത്യയെ ഇന്ത്യയുടെ മഴക്കാലം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഇനി നോക്കാം നാലാമത്, അത് മൺസൂണിൻ്റെ വിടവാങ്ങൽ കാലം, റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലം എന്നറിയപ്പെടുന്ന സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണിത് അനുഭവപ്പെടുന്നത്. ഈ ഒരു സംഭവം സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ, അതായത് ദക്ഷിണാർദ്ധ ഗോളത്തിലാകുമ്പോൾ, സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലാകുമ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് മർദ്ദം കൂടുകയും താഴെ മർദ്ദം കുറയുകയും ചെയ്യുമ്പോൾ മർദ്ദം കൂടിയ പ്രദേശത്ത് നിന്ന് താഴേക്കും തീയുന്നു കാറ്റ് വീശും, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ നേരത്തെ മഴ ലഭിക്കാത്ത ഇന്ത്യയുടെ കോറമണ്ടൽ തീരത്തിലൂടെ വീശുകയും ആ കോറമണ്ടൽ തീരത്ത് എന്ത് ചെയ്യുന്നു, മഴയ്ക്ക് കാരണമാവുകയും അതോടൊപ്പം, അതായത് തമിഴ്നാടിൻ്റെ ഭാഗത്തും കുറച്ച് മഴ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനും അതുപോലെ തന്നെ കർണാടകക്കും ലഭ്യമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ പൊതുവെ മഴ ലഭിക്കാത്ത എന്നാൽ കോറമണ്ടൽ തീരത്ത്, തമിഴ്നാടിൻ്റെ തീരങ്ങളിൽ മഴയ്ക്ക് കാരണമാകുന്ന എന്നാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മഴയ്ക്ക് കാരണമാകാത്ത ഒരു കാലാവസ്ഥയുള്ള പ്രദേശം, ഒരു പ്രത്യേക കാലാവസ്ഥയാണ് മൺസൂണിൻ്റെ വിടവാങ്ങൽ കാലം, റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലാവസ്ഥ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലാവസ്ഥ എന്ന് പറയുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഇവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്.
ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ ഒരു ആർദ്രതയും ചൂടും കൂടിയ ഒരു കാലാവസ്ഥയാണ് പകലിൽ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ പൊതുവെ ഉണ്ടാവുക. അതുപോലെ തന്നെ വലിയ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചൂട് ഒരു ആളുകൾക്കൊക്കെ താമസിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാലാവസ്ഥയാണ് പൊതുവെ ഈ ഒരു വടക്ക് കിഴക്കൻ മൺസൂൺ കാലാവസ്ഥ. അത് ഒക്ടോബർ മാസത്തിലാണ് പ്രധാനമായും ഉള്ളത് കൊണ്ട് ഈ ഒരു കാലാവസ്ഥയ്ക്ക് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിന് ഒക്ടോബർ ഹീറ്റ് ഒക്ടോബർ ചൂട് എന്ന് പേരിലും ഇത് അറിയപ്പെടുന്നത്. ഈർപ്പ ആർദ്രത കൂടിയ അതോടൊപ്പം തന്നെ ചൂട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേക കാലാവസ്ഥയാണ് പകലിൽ ഉണ്ടാവുക. ഈ ഒരു കാലാവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഒക്ടോബർ ഹീറ്റ് ഒക്ടോബർ ചൂട്. ഇങ്ങനെ നാല് കാലാവസ്ഥകൾ ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യയുടെ ക്ലൈമറ്റ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം, കോൾഡ് വെതർ സീസൺ വിൻ്റർ അതായത് ശൈത്യകാലം, ഹോട്ട് വെതർ സീസൺ സമ്മർ അതായത് ഉഷ്ണകാലം, സൗത്ത് വെസ്റ്റ് മൺസൂൺ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം, റിട്രീറ്റിംഗ് മൺസൂൺ മൺസൂണിൻ്റെ വിടവാങ്ങൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലം. ഇങ്ങനെ നാല് സീസൺ, ഈ സീസണുകളെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട നാല് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ സ്ഥാനം, മറ്റൊന്ന് ഫിസിയോഗ്രഫി ഭൂപ്രകൃതി, മറ്റൊന്ന് നിയർനെസ് ഓഫ് സി സമുദ്രത്തിൻ്റെ സാമീപ്യം, മറ്റൊന്ന് ആൾട്ടിറ്റ്യൂഡ് ഉയരം. ഈ നാല് കാരണങ്ങളാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ കോൾഡ് വെതറും അതുപോലെ തന്നെ ഹോട്ട് വെതറും. ഇവ രണ്ടും നോർത്ത് ഇന്ത്യയിൽ ഇൻറ്റൻസീവ് ആണ്, അതായത് വളരെ കൂടുതലാണ്. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ വളരെ അല്ലെങ്കിൽ താരതമ്യേന കുറവാണ്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഒന്ന്, സൗത്ത് ഇന്ത്യയിൽ എന്തുണ്ട്? സമുദ്ര സാമീപ്യമുണ്ട്. അതുപോലെ തന്നെ അവിടെ ആൾട്ടിറ്റ്യൂഡ്, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കാരണമാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. ഓക്കെ, താങ്ക് യു.